ദുരന്ത ഭൂമിയിലേക്ക് സഹായഹസ്തവുമായി എത്തുന്ന നിരവധി പേരുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവർക്കിടയിൽ ഇപ്പോൾ NSS കൂടി വരികയാണ്, നാഷണൽ സർവീസ് സ്കീം. അതിന്റെ സ്റ്റേറ്റ് ഓഫീസർ RN അൻസർ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് നമ്മുടെ ഒരു 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 മുന്നോട്ട് വെക്കുന്ന, ഏത് തരത്തിലാണ് വയനാടിനെ ചേർത്ത് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? വയനാട് ഞങ്ങളെ NSS സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് NSS വോളണ്ടിയർമാരാണ്. 350,000 NSS വോളണ്ടിയർമാർ ഞങ്ങൾക്ക് കേരളത്തിലുണ്ട്. 3,500 NSS യൂണിറ്റുകളുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ ഒന്നാണ് ഈ NSS ഭവന നിർമ്മാണങ്ങൾ. സാധാരണ രീതിയിൽ NSS ഈ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക്, ഞങ്ങൾ കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്നേഹവീട്, സഹപാഠിക്കൊരു വീട് നിർമ്മിച്ച് നൽകുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പദ്ധതി. ഈ വലിയ ഒരു ദുരന്തം നേരിട്ട വയനാട്ടിൽ ഈ വർഷം ഞങ്ങൾ NSS സംസ്ഥാന ഒട്ടാകെ എല്ലാവരും ചേർന്നുകൊണ്ട് 150 ഭവനങ്ങളാണ് നിർമ്മിച്ച് നൽകാൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒന്ന്. രണ്ടാമത്തത്, ഞങ്ങൾ വിദ്യാർത്ഥികളെ, ഈ ദുരന്തത്തിനിരയായ മുഴുവൻ വിദ്യാർത്ഥികളെയും തിരികെ സ്കൂളിലേക്കും കോളേജിലേക്കും കൊണ്ടെത്തിക്കുന്ന ബാക്ക് ടു സ്കൂൾ, ബാക്ക് ടു കോളേജ് ക്യാമ്പ് പ്രോഗ്രാം ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഇന്ന് അതിന് ഔപചാരികമായിട്ട് തുടക്കം കുറിച്ചിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ അടങ്ങിയ കിറ്റ്, 100-ലധികം കിറ്റ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ NSS യൂണിറ്റ് നമ്മൾ കളക്ടറേറ്റിൽ കൊണ്ട് കൈമാറിയിട്ടുണ്ട്. അതിന് തുടർച്ചയായിട്ട് ഞങ്ങൾ ക്യാമ്പുകളിലും താൽക്കാലിക ഷെൽട്ടറുകളോ അല്ലെങ്കിൽ താൽക്കാലിക സ്കൂൾ സംവിധാനങ്ങളോ വരുന്നിടത്തേക്ക് ഞങ്ങൾ പഠനത്തിന് സഹായിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് മാനസിക, ശാരീരിക, സാമ്പത്തിക പിന്തുണ നൽകിക്കൊണ്ട് അവരെ പൂർണ്ണമായും പഴയ തോതിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള വലിയൊരു കൂട്ടായ പ്രയത്നമാണ് NSS വിഭാവനം ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ഞങ്ങൾ ഈ കൗൺസിലിംഗ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ, അത് രക്ഷകർത്താക്കൾക്കായാലും വിദ്യാർത്ഥികൾക്കായാലും നൽകാനുള്ള വലിയ ഒരു വിഭാഗം ഞങ്ങളോടൊപ്പം ഉണ്ട്. പ്രത്യേകിച്ച് NSS ഹെൽത്ത് യൂണിവേഴ്സിറ്റി, അതിന് കോളേജിലെ ഡോക്ടർമാർ, അതുപോലെ തന്നെ നഴ്സുമാരുൾപ്പെടെ വലിയൊരു ടീം ആ സേവനം ഞങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അത് ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ ക്യാമ്പുകളിലായാലും അവരുടെ താൽക്കാലിക ഷെൽട്ടറുകളിലായാലും നൽകാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഭവന നിർമ്മാണം എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രക്രിയയാണ്. 150 വീടുകൾ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മാസ് ഒരു ഒരു ഓപ്പറേഷനാണ് അതൊരു. അപ്പം ഈ ഭൂമി സ്വാഭാവികമായും അതിന് സർക്കാർ നൽകേണ്ട ഒരു സാഹചര്യമുണ്ടല്ലേ? തീർച്ചയായിട്ടും സർക്കാർ അനുവദിക്കുന്ന സ്ഥലത്ത് സർക്കാർ വെക്കുന്ന നിബന്ധനകൾ വിധേയമായിക്കൊണ്ട് എന്തായാലും ഈ ദുരന്ത ഭൂമിയുടെ അടുത്ത് എവിടെയായാലും അല്ലെങ്കിൽ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലങ്ങൾ സർക്കാർ കണ്ടെത്തും. സർക്കാരിൻ്റെ നിയമ വ്യവസ്ഥകൾക്ക് വിധേയമായിക്കൊണ്ട് ഞങ്ങൾക്കും ഈ പദ്ധതിയിൽ പങ്കുചേരാൻ കഴിയുകയുള്ളൂ. ഭവന നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ തുകയും, ഈ 150 ഭവനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തുകയും അതിൻ്റെ സോഴ്സും ഞങ്ങൾ കണ്ടെത്തി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഒറ്റ ചോദ്യം കൂടി, നമ്മളീ പകച്ചു നിൽക്കുന്ന ഒരു സമയത്ത് കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകരെല്ലാം ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നു. സ്വാഭാവികം NSS പോലെ അല്ലെങ്കിൽ മറ്റ് സംഘടനകളൊക്കെ ഉണ്ട്, നമ്മളെ യുവ സംഘടനകളൊക്കെ ഉണ്ട്. അതുണ്ടാക്കിയ ഒരു 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 കരുത്ത് എത്രമാത്രമുണ്ട്, അതുണ്ടാക്കിയ ഒരു ആവേശം എത്രമാത്രമുണ്ട് ഈ ദുരന്തത്തിനിടയിലും? അത് വലിയ ഒരു കരുത്ത് തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മറ്റ് സ്റ്റേറ്റിലൊക്കെ നടന്ന ഇൻസിഡൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ അന്നും പറഞ്ഞു തുടങ്ങിയതാണ് കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ രാഷ്ട്രീയോ മതമോ ജാതിയോ മറ്റ് സംഘടനകളോ ഒന്നും വ്യത്യസ്തം മാറ്റി നിർത്താതെ എല്ലാവരും ഒറ്റക്കെട്ടായി. ഇപ്പോൾ ഒരുപക്ഷെ 2 മണിക്കോ 1 മണിക്കൊക്കെ ഈ നടന്ന ദുരന്ത മേഖലയിലേക്ക് എല്ലാവരും, അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എല്ലാ ജാതി മത സംഘടനകളും ഞങ്ങളുടെ NSS അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് അതിലേക്ക് ഇറങ്ങിയതാണ്. അത് നമ്മളുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരമാണ്, ലോകത്തിൻ്റെ മുന്നിൽ ഒരു വലിയ മാതൃക.